हलो फ्लेवर्स स्वागत ओण रेसीपी नालामे वीडियो आत वीडियो कचार इन नाम एरशे ओल कूट एलिष्ट अब नमक अधिकं वैगा वीडियो आदमी तेने नमुक पयर वेवीच याणिकूर् वेलती वैच प्रशर् कुर और मूं विसल नल सॉफ्ट आवे वेवीच अब तेपा और कप राम तेपा या अर कप नाइटपा तेना पाल रेडी वैचे अलप कूंग अल पचमुगक नमुकदादे कूंग पचमुगक अल्प वेलो उपट् करवेपिल आदमी नमुक वेवीच पचमुगक एरी आड्डा यानि मूल पचमुगक चुदान आड् अब नलोण वेगटे नमुक मूड़ वे वेवीच वे रामपाड़ी वेवीच यानि अलग वेवीच नमें पयर वेट नमुक पयर ओल वे अलग अद अरचान या चेक अब ना वेवच्च नमुक ई पयर आड्डक इत रु मिनट कुमें नमुक तेपा रेपा रामा नमुक आड्डक रामपाल या आड्डी नमक मिनट सिमर वे वेविकान सिमर वेवीच रेडी आईटे नमक पाल मिनिटन लाइट बॉयल वह मिनट वाले लो फ्लेम नमक ऑफा नम्बर ऑल एंड रेडी आईटे पचवेल अब करवेपिल नमक वाले ईसिय वाले टेस्ट रेसीपी ऑल एंड सदी ऐटों इष्टपर विभव कूड़िया ऑल एंड अब वीटल ट्राई नोक അടുത്ത റെസിപ്പി കൂട്ടുകറിയാണ് ചേനയും അതേപോലെ തന്നെ കായയും കൂടെ വെച്ചാണ് ഞാൻ ഇന്ന് കൂട്ടുകറി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യണം നോക്കാം സാധാരണ കൂട്ടുകറിക്ക് ചേനയും നമ്മൾ വാഴക്കണ ഇടാറുള്ളത് നിങ്ങൾക്ക് ഇപ്പോ ചേന വെച്ച് മാത്രം ഉണ്ടാക്കാം അല്ലെങ്കിൽ വാഴക്ക വെച്ച് മാത്രം ഉണ്ടാക്കാം ഞാൻ ഇപ്പോ രണ്ടും എടുത്തിട്ടുണ്ട് അതേപോലെ തേങ്ങയും ഒരു അല്പം ചെറിയുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ചെറിയുള്ളിയും തേങ്ങയും അല്പം ജീരകവും और पचमुगक ओरप वेट अरचे अब नमुक अरचर कंसिस्टेंसी यानि अरचि इन नमुक और पात्र चेन अब वाप मजपुड़ी मुलक वेलोच वेवच चेन चुरीय नमुक वेल कल या कलपड़ी चेन वे कम वे कल अद बाकी साधन आड्डी इत नम वेगटे नलो सॉफ्ट आवे वेवीच अब कड़ल रात्रि वेलती सोखी इत नमक वेलो सॉफ्ट आवे अद नमक वेवीच अब नमें चेन कायल वेट नमुक इन एक्ससाइट वाटर अब ऊटिकल अलग करक्ट वे कल वे वट अल कड़ल चेन एल रेडी आईटे सॉफ्ट आईटे नमुक ना वेवीच कड़ल आड्डी रू मो मू मिनट नलो इलाको वेवीच इनको नाम ग्रैंड तेग मिक्स आड्डा इन पचमण पवे नमक वेवीच अब इलाक नमुक नाइट वेजिटबल्स स्मैश्क इन नमुक वे पानी नमुक टेमपर रेडी आकट तेना या या कड़ उपरीप
അതേപോലെ തന്നെ റെഡ് ചില്ലിയും കറിവേപ്പിലയും തേങ്ങ ചിരിതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങ നല്ലോണം ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്ക് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ തേങ്ങ എണ്ണയിൽ. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു തേങ്ങ ആഡ് ചെയ്യുന്നതിന് ലാസ്റ്റായിട്ട് നമ്മൾ ആ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മുടെ കൂട്ടുകറീൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാണ് വരെ നല്ല ക്ഷമയോട് കൂടി നമുക്ക് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ കളറാണ് വരെ നല്ല ബ്രൗൺ കളറാണ് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കളറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അല്പം പെപ്പറും ഒരല്പം ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ജാഗ്രിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശർക്കരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേനയിലേക്ക് നമുക്ക് ഈ തേങ്ങ റോസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇറക്കാവുന്നതാണ്. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സദ്യയുടെ. എല്ലാവരും എന്തായാലും ചെയ്തു നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പം കറിവേപ്പിലയും കൂടെ അവസാനം ഇട്ട് കഴിഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി നമുക്ക് വിളമ്പാം. അടുത്തത് കൂട്ടുകറി കഴിഞ്ഞ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത് എരിശ്ശേരിയാണ്. എരിശ്ശേരിക്കും കൂട്ടുകറിക്കും തേങ്ങയുടെ ബേസ് ഒന്ന് ഒരേപോലെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ രീതിയിൽ ഒരേ അരപ്പായിട്ട് അരിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കൂട്ടുകറി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് മത്തങ്ങ, ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മത്തങ്ങ എടുത്തിട്ടുണ്ട്, തേങ്ങയും ചിരുകി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങയും അല്പം ജീരകവും അല്പം പച്ചമുളകും എടുത്ത് നമുക്കത് നല്ലോണം ഒന്ന് അരച്ചെടുക്കും. ഒത്തിരി അങ്ങ് അരയ്ക്കണ്ട, ഒന്ന് പൾസിലിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അതോടൊപ്പം തന്നെ നമുക്ക് പയറ് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് പ്രഷർ കുക്കറിൽ മൂന്നോ നാലോ വിസിലിൽ നല്ലോണം സോഫ്റ്റ് ആണ് വരെ വേവിച്ചെടുക്കുക. അത് റെഡിയാകുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പയറ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പംകിൻ മത്തങ്ങ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതൊരു ഒരു വിസിലിൽ, മത്തങ്ങയ്ക്ക് അധികം വേവില്ല, ഒരു വിസിലൊന്ന് നമുക്ക് വേവിച്ചു കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പോട്ട് നമുക്ക് മത്തങ്ങയും വേവിച്ചെടുക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയിലെ അളവിന് മാറ്റം വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ ഒരല്പം മുളക് പൊടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം സോഫ്റ്റായിട്ട് വേവട്ടെ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് സ്മാഷ് വെച്ചോ നമുക്ക് ഈ മത്തങ്ങയെല്ലാം ഒന്ന് അല്പം ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലെയാണ് ഇപ്പോൾ സ്മാഷ് ചെയ്തിരിക്കുന്നത്. ലൈറ്റായിട്ട് കയ്യിൽ വെച്ച് തന്നെ നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മത്തങ്ങയ്ക്ക് അധികം സ്വീറ്റ് ആയിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ജാഗ്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് ഒരു രണ്ട് റഷോട്ട് പൾസിലിട്ട് അടിച്ചെടുത്താൽ മാത്രം മതി തേങ്ങ. ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, സീസണിങ്ങിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തങ്ങയും പയറും കൂടി ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ മത്തങ്ങ ഇപ്പോൾ സ്വീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അല്പം സ്വീറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എരിശ്ശേരി. ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരിയും അതേപോലെ ഓലിനും കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിൽ എന്തായാലും ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.